അപ്പൊ ഈ നാടിനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞല്ലേ, പറവൂരിനെ അങ്ങനെ വിറ്റിട്ടാണ്. പറവൂർ കോട്ടുപള്ളി എന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എന്റെ ഏകദേശം ഒരു 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ കോട്ടുപള്ളി എന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ ഈ പാട്ട് കൂടുതലും അവിടെയും ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ പാട്ടുകളൊക്കെ ആയിരുന്നു കൂടുതലും. ശരി, നമ്മുടെ ഈ പറവൂരില് എനിക്ക് സലിംകുമാരേട്ടനാണ് ആദ്യമായിട്ട് ട്രൂപ്പ് ഉണ്ടാക്കി നമ്മളുടെ ഈ സിനിമയിൽ നിന്നിട്ട്. അപ്പൊ സലിംകുമാരേട്ടൻ ട്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ട്രൂപ്പ് പേര് ഓർമ്മയുണ്ട്, ഞാൻ പേര് സ്റ്റാലിയൻസ് പ്രോഗ്രാം ഹിറ്റായിരുന്നു. മീൻസ് ഇപ്പൊ രാജേഷ് പറവൂർ, അതുപോലെ ബിജുക്കുട്ടൻ, പിന്നെ നമ്മുടെ അജിത്ത്. അപ്പൊ ഞാൻ അതിന് ഇടക്കാണ്ടായിരുന്നു. അവര് തുടങ്ങിയ ഒരു എനിക്ക് രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷമാണ് ഞാൻ അതിൽ വരുന്നത്. ഓക്കെ, അത് അതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ, അതില് ആ ട്രൂപ്പിലുണ്ടായിരുന്നില്ല ഏകദേശം എല്ലാവർക്കും ഇപ്പൊ നല്ല സിനിമകളും നല്ല കേറി പോയിട്ടുണ്ടായിരുന്നു. രാശിയുള്ള നല്ലൊരു ടീമായിരുന്നു. അതുപോലെ നമുക്ക് യോധയിലെ ഒരു പാട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതിന്റെ ഒരു പാരഡി ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടോ? അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് പിന്നെ ഓർമ്മ വരുന്നത് വേറെ പാരഡി ഏതാ ഓർമ്മ വരുന്നത്, മനസ്സിലുള്ള ഓർമ്മ വരുന്നത്? പിന്നെ പാരഡി അല്ലാണ്ട് ഒരു മൂട്ടാച്ചയുടെ ഒരു കഥയാണ്, അത് ഞാൻ തന്നെ എഴുതിയൊരു സാധനം. മൂട്ടാച്ചി, മൂട്ടട കഥ. മൂട്ട രമേശനാശാന്റെ കൂട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന തതുല്യമായൊരു ശമ്പളമാണ് എനിക്ക് സന്തോഷം ലലലല്ലം. രമേശനാശാന്റെ കൂട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന തതുല്യമായൊരു ശമ്പളമാണ് എനിക്ക് സന്തോഷം ലലലല്ലം. സുനിക്കു ചാച്ചാനായി മെത്തപ്പായെടുത്തു വീശി ഞാൻ പായയുടെ ഇടക്കിരുന്നേതോ മൂട്ടാച്ചി കടിക്കുവാൻ വെമ്പി ലലലല്ലം. മൂട്ടാച്ചി, അവിടെ ഈ വാക്കുകൾ കാക്കമ്മ മൂട്ടാച്ചി വാക്കുകൾ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി. പിന്നൊരു ഓണത്തിന്റെ ഒരു സംഭവം ഉണ്ടായിട്ടോ, ഓണത്തിന്റെ ഒരു സാധനം ഇറക്കിയായിരുന്നു, അത് കൊച്ചിയിലെ കൊച്ചച്ഛൻ കൊച്ചച്ഛന്റെ പാട്ട്. അത് കുറച്ച് പേര് കേട്ടിട്ട് പറഞ്ഞതേ ശരിക്കും ഓണം നമുക്ക് സന്തോഷിക്കുന്ന ഒരു സംഭവമല്ല, സന്തോഷകരമായിട്ടുള്ള സംഭവത്തിന്റെ പാട്ടല്ലേ കണ്ടത്. ഈ പാട്ട് കൈയടിച്ച് അടിച്ച് പൊളിച്ച് പാടാണ്, അതൊരു മരണത്തിലെ പാട്ടാ പാടാ അവിടെ. കൊച്ചിയിലെ കൊച്ചച്ഛനാം ലല്ലല്ലാം പൊന്നോണ നാളില്ലെന്ന് ഇല്ലല്ലല്ല, കൊച്ചിയിലെ കായലിലെ ഇല്ലല്ലല്ല നീന്തുവാൻ ആഗ്രഹിച്ചു ഇല്ലല്ലല്ല. മേലോട്ട് നോക്കി നീന്തി കൊച്ചച്ഛൻ, താഴോട്ട് നോക്കി നീന്തി കൊച്ചച്ഛൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ഛൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ഛൻ. ലല്ലല്ലാം ലല്ലാം 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 ലല്ല നാട്ടുകാരോട് എത്തി ഇല്ലല്ലല്ലാം, വെള്ളത്തിലാകെ നോക്കി ഇല്ലല്ലല്ലാം, കൊച്ചച്ഛൻ മുങ്ങിടത്ത് നിന്നതാ കുഞ്ഞിക്കൂമിള മാത്രം ലല്ലല്ലാം. ഇതുവരെ പാടാത്ത ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്നു, യൂട്യൂബിലൊക്കെ കാണുന്നു, ഈ ചാനലിലൊക്കെ. അങ്ങനെ ഇതുവരെ റിലീസ് ആവാത്ത ഏതെങ്കിലും പാട്ട് നമ്മുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് തരാൻ പറ്റുമോ? ആരെയും ഭാവഗായകനാക്കുന്ന, ഓക്കെ ഓക്കെ, പെട്ടെന്ന് എക്സ്ക്ലൂസീവ് ആണോ? റെഡി. ആരെയും ബാബു ഗായകനാക്കും കാനഭൂഷണമാണവൻ, ചമ്രവട്ടത്തെ പള്ളിയിൽ പാടി വെള്ളികൾ തൂകിയവൻ. ആരെയും ബാബു ഗായകനാക്കും ഗാനഭൂഷണമാണവൻ, ചമ്രവട്ടത്തെ പള്ളിയിൽ പാടി കട്ട വെള്ളികൾ തൂകിയവൻ. ആരെയും ബാബു ഗായകനാക്കും ഗാനഭൂഷണമാണവൻ. ബാബു ബാബുട്ടാ, പൊളി പൊളി പൊളി.